ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലില്ലീസ് ദൈനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രുചികരമായ പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇത് സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ഒരു കറിയാണ്. നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണിത്. നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 100 ഗ്രാം തൂരപ്പരിപ്പും 25 ഗ്രാം ചെറുപയറു പരിപ്പും 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകു വാരിയെടുത്ത് വച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് നമുക്ക് 1 സവാള അരിഞ്ഞത് ചേർക്കാം, 3 പച്ചമുളക് നടുവേ കീറിയതിട്ട് കൊടുക്കാം, പിന്നെ 1 വലിയ തക്കാളി മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി 6 വെളുത്തുള്ളി ഞാനിങ്ങനെ ചതച്ചെടുത്തിടുവാണ്. 1 ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ ചതച്ചിടുന്നു. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് നിഗന്ന് കിടക്കുന്ന പോലെ ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കണം. ഒരുപാട് കൂടി പോകണ്ട, അപ്പം വിസിലൊക്കെ വരുമ്പം പുറത്തേക്ക് തെറിച്ചു പോകും. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇടുവാണ്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കിനി കുക്ക് ചെയ്യാം. എൻ്റെ ഈ കുക്കറിൽ 1 വിസിൽ വരുമ്പോഴത്തേനും ഇത് റെഡിയാകും. നിങ്ങളുടെ കുക്കർ അനുസരിച്ചിരിക്കും അത്. നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വറവ് നമുക്കിടാം. അതിനുവേണ്ടി ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിക്കുവാണ്. അതിന് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഏത് ഓയിൽ വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുക്കിംഗ് ഓയിലും വെളിച്ചെണ്ണയും എന്ത് വേണമെങ്കിലും. ചെറുതായി വെളുത്തുള്ളി കട്ട് ചെയ്ത് 1-2 കഷ്ണം വെളുത്തുള്ളിയാണിത്. അത് ഞങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതൊരു ചെറിയ വാട്ടം വരുമ്പോഴേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേനും 3 വറ്റൽമുളക് പീസായിട്ടിട്ട് അത് മൂപ്പിച്ച് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പും അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കറി റെഡിയായി. ഇത് ചപ്പാത്തിക്കും ചോറിനെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ നല്ല ഒരു ഹെൽത്തി കറിയും കൂടിയാണിത്. വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ നമ്മൾ ഈ പരിപ്പിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു മണവും നല്ലൊരു രുചിയുമാണ് ഈ കറിക്ക്. അധികം പരിപ്പിങ്ങനെ വെന്ത് പോകാതെ എടുക്കണം. ഇത് ചൂടോടെ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പം നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും ടേക്ക് കെയർ.